നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംരക്ഷണം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോൾ കർക്കശമായ നിലപാടെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംരക്ഷണത്തിൽ വീഴ്ച കുറവുണ്ടാക്കിയിരിക്കുന്നു എന്ന വിവാദമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉന്നയിക്കുന്നത്? പ്രധാനമായും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കെ മുരളീധരൻ എന്ന വടകര എം പി പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവർണർ റോട്ടിൽ ഇനി ഇറങ്ങി നടക്കില്ല എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞു. അതിന് തൊട്ടു പുറകെ ഗവർണറുടെ ഒരു മറുപടിയും വന്നു, ഞാൻ ഈ വിഷയത്തിനെ ഗൗരവമായി കാണുന്നില്ല, ഞാൻ റോട്ടിൽ ഇറങ്ങി തന്നെയാണ് നടക്കുന്നത്. എല്ലാ ദിവസവും പറഞ്ഞ ദിവസം ഉൾപ്പെടെ പല പരിപാടികൾക്കായി പല വേദികളിൽ ഉദ്ഘാടനത്തിനും മറ്റാവശ്യത്തിനുമൊക്കെ റോഡിലൂടെ തന്നെയാണ് പോകുന്നതെന്ന് അദ്ദേഹം ശക്തമായൊരു തിരിച്ചു മറുപടി കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും തനിക്ക് സംരക്ഷണം നൽകണം എന്ന ചോദ്യം വ്യക്തമാകുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് വീണ്ടും, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ മൗനാനുവാദം കൊടുത്തിരിക്കുകയാണ്, ഗവർണറെ കടന്നാക്രമിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ മൗനാനുവാദം കൊടുത്തിരിക്കുകയാണോ എന്ന ചോദ്യത്തിന് കൂടി പ്രസക്തി വന്നിരിക്കുകയാണ്. ഇർഫാൻ ഹബീബ് എന്ന ചരിത്രകാരൻ കടന്നു പിടിച്ചത് ഒരു വെറും ആരിഫ് മുഹമ്മദ് ഖാനെ അല്ല, കേന്ദ്രമന്ത്രിയായ ആരിഫ് മുഹമ്മദ് ഖാനെ അല്ല, ഗവർണർ എന്നത് രാഷ്ട്രപതിയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് കേരളത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിന് സ്ഥാനവുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, ഒരു ചരിത്രകാരനായ വ്യക്തി ഏതടിസ്ഥാനത്തിൽ, നിലവിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണറുടെ സ്ഥാനം വളരെ വലുതാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് തൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനും തന്നെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പോലും വരാനും തന്നെ തടസ്സപ്പെടുത്താനുമുള്ള അധികാരം കൊടുത്തത്? ഇതാണ് ടോം ജോസ് എന്ന കേരളത്തിൻ്റെ ബ്യൂറോക്രാറ്റ് നമ്പർ വൺ ആയ വ്യക്തി, അതായത് ബ്യൂറോക്രാസിയുടെ തലതൊട്ടപ്പനായ ടോം ജോസിനെ വിളിച്ച് ചോദിച്ചത് ഈ വിഷയത്തിനെ പറ്റിയാണ്. ഇപ്പോൾ ദാ വീണ്ടും അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ, പൗരത്വ വിഷയത്തിൽ ഹർജി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്ത് നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക്, സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിശിതമായ വിമർശനാത്മകമായ ഒരു കാര്യമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടതുപക്ഷത്തിനെ ഇത്രയധികം വെറുക്കുന്ന രീതിയിൽ, ഒന്നിന് പുറകെ ഒന്നായി എന്തിലും കുറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു ഗവർണറായി മാറിയിരിക്കുന്നു, സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഗവർണർ? ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഗവർണർമാർ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ബംഗാളിലെ ഗവർണറും ഈ ഇത്തരത്തിൽ ഇപ്പോൾ മമതാ ബാനർജിയുമായി ഭിന്നിപ്പിലാണ്. പക്ഷേ ഇത്രയധികം ഒന്നിനു പിറകെ ഒന്നായി എന്ത് വിഷയത്തിലും കുറ്റം കണ്ടെത്തി സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ കേരളീയർ അറിഞ്ഞുകഴിഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര് ഇപ്പോൾ കുഞ്ഞുകുട്ടികൾക്ക് വരെ സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനാണെങ്കിൽ ഗവർണർ അതിനേക്കാൾ മികച്ച ഒരു ബലവാനായി, അദ്ദേഹവുമായി പൊരുതാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു സമീപനമാണ്. രാഷ്ട്രീയം പറയാനാണ് താല്പര്യമെങ്കിൽ ഗവർണർക്ക് ഈ പദവി അഴിച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലേക്കോ പോകാം എന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാദങ്ങൾ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന പോലും കോടിയേരി ബാലകൃഷ്ണൻ എടുക്കുകയാണ്, അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ ഗവർണർ അദ്ദേഹത്തിന്റെ നടപടികൾ തുടരുകയാണ്. ഞാൻ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഇവിടെ ഇരിക്കുകയാണ്, ആ കാര്യത്തിൽ എന്നെ പൊട്ടം കളിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന ധ്വനിയാണ് ഇപ്പോൾ ഗവർണർക്കുള്ളത്. മാത്രമല്ല റബ്ബർ സ്റ്റാമ്പ് അല്ലെന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഗവർണർമാരും റബ്ബർ സ്റ്റാമ്പ് ആണെന്നുള്ള രീതിയിൽ, കാരണം അവർക്കെല്ലാം അവരുടെ നിലവിലെ അധികാര പരിധി അറിയാം. സാധാരണയായി ഗവർണർക്ക് കിട്ടുന്ന ശമ്പളം വളരെ വലുതാണ്, മാത്രമല്ല അലവൻസ് ഉൾപ്പെടെ വളരെയധികം പരിരക്ഷ കൊടുക്കാറുണ്ട്. കേരള ഗവർണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുമ്പോൾ ആ ഗവർണർക്ക് കുറച്ച് പരിധികളുണ്ട്, ഭരണത്തിൽ കൈയാളാൻ പറ്റില്ലെങ്കിലും ചെറിയ തോതിലുള്ള കാര്യങ്ങളിൽ അവർക്കും അവരുടേതായ അഭിപ്രായ പ്രകടനം നടത്താൻ. എന്നാൽ ഇവിടെ മന്ത്രിമാർ പോലും ഭയക്കുന്ന ഒരു ഗവർണറായി മാറുമ്പോൾ ഗവർണർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനം തന്നെ ആശങ്കയിലാക്കുന്ന വിധത്തിൽ അദ്ദേഹം പുതിയ നടപടികളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലാണ്, അത്രയും വാചാരനാണ് നമ്മുടെ ഗവർണർ എന്ന കാര്യത്തിലും സംശയമില്ല.